ചോദിച്ചാൽ ഈ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്കെതിരെ മാത്രം എന്നൊന്നും പറയുന്നില്ല, ഉണ്ടാവാമില്ലായിരിക്കും. ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഫ്രിറ്റാൻറ്റിയാണ്. ഫിലിം ഫ്രിറ്റാൻറ്റി എന്ന് പറയുന്നത് വലിയൊരു ഫ്രിറ്റാൻറ്റിയാണ്. അതിന് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിനിമയെ കോയിൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സിനിമയെ മാത്രം സെന്റർ പോയിന്റ് ചെയ്തിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന അത്തരം പ്രവണതയെ കുറിച്ച് ജോയിടനും ടിൻഷനുള്ള അഭിപ്രായം എന്താ പറഞ്ഞു? ഒരിക്കലും ആ പ്രവണത ശരിയല്ലല്ലോ. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് നേരത്തെ മറ്റേ ബ്രദർ ചോദിച്ചു, ഈ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർക്ക് പൈസ ലാഭിക്കാം അല്ലെങ്കിൽ സമയം ലാഭിക്കാം, അത് നോക്കി പോകുന്നത് ശരിയല്ലേ എന്ന് പുള്ളി ചോദിച്ചു. അപ്പൊ അതും ഇതോടെ കണക്ട് ചെയ്ത ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്നെ ഈ പടം കണ്ടിട്ട് നിരവധി ആൾക്കാർ വിളിച്ചു, അതിൽ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ വളരെ മോശം റിവ്യൂ ആദ്യത്തെ മണിക്കൂറിൽ കൊണ്ടിട്ട് ഈ പടത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതാണ് പോയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു എന്റെ ഏറ്റവും മികച്ച സിനിമയായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു അവസരം ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ ഈ സിനിമ മോശമാണെന്ന് റിവ്യൂ കേട്ടിട്ട് പോയ ആൾക്കാർ എന്നെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ വിളിച്ചിട്ട് ഇത് ഗംഭീര സിനിമയാണ്, നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയാണ്, ഏതാണ്ട് 15-20 മിനിറ്റുള്ള വോയിസ് മെസ്സേജുകൾ എനിക്ക് വന്നോണ്ടേയിരിക്കുകയാണ് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അത്തരം ആൾക്കാരും സിനിമ കാണാനുള്ള ഒരു അവസരം ഉറപ്പായിട്ടും കൊടുക്കണം എന്നാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അത് ബ്രോ പറഞ്ഞ വളരെ കറക്റ്റ് ആയ കാര്യം അതാ. പക്ഷെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കൊന്ന് പ്രൊഡ്യൂസർ സംസാരിക്കണം. ഹൈക്കോടതി ഇന്നത്തെ പത്രത്തിലുണ്ട് 7 ദിവസങ്ങൾക്ക് ശേഷമേ ഇത്തരം കാര്യങ്ങൾ വരാവുന്നുള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ് സിനിമ. ഞാൻ നേരത്തെ ഞാൻ മുമ്പ് അഭിമുഖത്തിൽ പറഞ്ഞു, ഇപ്പം ബ്രോ ചോദിച്ചില്ലേ 160 രൂപ കൊടുത്ത് നമ്മൾ 160 നമ്മൾ ഇതുപോലെ തന്നെയാണ് ഹോട്ടലിൽ പോകുന്നത്. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഓർഡർ ചെയ്യുന്നു, അത് നമ്മൾ കഴിക്കുന്നു. ഈ ഒരു ബിരിയാണി വെച്ചുള്ളൂ, ഈ പൈസ ആവില്ലേ? നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് വീഡിയോ ചെയ്യുമോ? റിവ്യൂ വീഡിയോ ചെയ്യുമോ? ഇതുപോലെ അരമണിക്കൂർ നിൽക്കുന്ന അല്ലെങ്കിൽ 20 മിനിറ്റ് നിൽക്കുന്ന വീഡിയോ ഇടുമോ? നമ്മൾ പിന്നെ ആ ഹോട്ടലിൽ കേറില്ല, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ കേറില്ല എന്നല്ലേ ഉള്ളൂ. നമുക്ക് ആ ആഹാരം ആ അവിടെ നിന്ന് നമ്മൾ ഉപയോഗിക്കില്ല അല്ലേ. നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് ഇത് എന്താ ഇതെന്താ, നമ്മളൊരു ഇത് വലിയ ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി സിനിമയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും സിനിമയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഈ ഇൻഡസ്ട്രി നിന്നാലേ നമുക്ക് എല്ലാവർക്കും അതിജീവനമുള്ളൂ. അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കണ്ടേ. നമ്മൾ എല്ലാവരും ഒരേ വഞ്ചിയിൽ പോകുന്നവരാണ്. ഒരു സൈഡിൽ നിന്നിട്ട് വഞ്ചി ചവിട്ടിയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്നവർ പോകും, നിങ്ങൾ പോകും. ഇത് ഇരിക്കുന്ന മരം മുറിക്കുന്ന അവസ്ഥയല്ലേ? അതുണ്ടാകരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പം സിനിമ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മളത് സിനിമ കാണണ്ട. നിങ്ങൾ അതിന് അത് ഓക്കെയാണ്, ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനെ ഇങ്ങനെ ഈ രീതിയിലേക്ക് അതിനെ മാറ്റണോ എന്നുള്ള അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ അതിനെ പറ്റിയുള്ള നിയമ നടപടികൾ നടക്കുന്നുണ്ട്. ഇപ്പം 7 ദിവസം കഴിഞ്ഞിട്ട് ഇത് വരാമെന്ന് ഇന്ന് പത്രത്തിലുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് വളരെ ജനുവിനായിട്ട് കോടതിക്കും അത് തോന്നുന്നുണ്ട്. അതായത് അമിക്കസ് ക്യൂറിയെ വെച്ചിട്ട് അതിനെ പ്രോപ്പറായി അന്വേഷിച്ചിട്ടാണ്, അല്ലാതെ അവിടെ വെറുതെ ഇരുന്ന് അവർ പറയല്ല. അത് പ്രോപ്പറായി അവരുടെ അന്വേഷണം വെച്ച് ആ അന്വേഷിച്ച ആൾ അവരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണിത്, അതിന് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് ഹൈക്കോടതിയോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് നമ്മൾ കോടതി പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വലിയ വില കൽപ്പിക്കുന്ന രാജ്യമാണ് നമ്മൾ. തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ടല്ലോ. നമ്മൾ സിനിമ നശിപ്പിച്ചു പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ചിത്രത്തിന് തന്നെ ഇത്രയും റിവ്യൂ വന്നതിന് ശേഷം ഫാമിലിക്ക് ഞാൻ ടോട്ടാലിറ്റി പറഞ്ഞു. ഈ സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഈ സിനിമ അങ്ങനെ റിവ്യൂ നശിപ്പിച്ചു എന്നുള്ള അർത്ഥം ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുണ്ടാവും ഇരിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞ സ്ഥാനത്ത് നമ്മൾ വന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ